ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് നടന്നു പോവുകയായിരുന്നു. പല വിഷയങ്ങളെ കുറിച്ച് വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഏതോ ഒരു വിഷയത്തിൽ അവർ തമ്മിൽ തർക്കത്തിലായി. തർക്കത്തിന്റെ ഒടുവിലായി ഒരാൾ മറ്റേയാളെ മർദ്ദിക്കുകയുണ്ടായി. ഉടനെ മർദ്ദനം ലഭിച്ചയാൾ താഴെ നിലത്ത് ഇന്ന് എന്റെ സ്നേഹിതൻ എന്നെ മർദ്ദിച്ചു എന്ന് എഴുതി. അവർ വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്തു. ആ യാത്ര മുൻപോട്ട് പോകവേ ഒരു പാറയിലൂടെ നടന്നു പോകുമ്പോൾ മുൻപേ മർദ്ദനം കിട്ടിയ സുഹൃത്ത് പാറയിൽ തെന്നി വീഴുവാനായി പോയി. എന്നാൽ മുൻപേ മർദ്ദനം നൽകിയയാൾ വേഗത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ചു. ഉടൻ തന്നെ ആ സ്നേഹിതൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ ഇന്ന് എന്റെ സ്നേഹിതൻ എന്നെ രക്ഷിച്ചു എന്ന കാര്യം എഴുതുകയുണ്ടായി. ഉടനെ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, സ്നേഹിത, ഞാൻ താങ്കളെ തല്ലിയപ്പോൾ അത് താങ്കൾ നിലത്തെഴുതി, എന്നാൽ ഞാൻ രക്ഷിച്ചപ്പോൾ ഒരു കല്ലിലും എഴുതി. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ചെയ്തത്? അതിന് മറുപടിയായി ആ സുഹൃത്ത് പറഞ്ഞത്, സ്നേഹിത, താങ്കൾ എന്നെ മർദ്ദിച്ചപ്പോൾ എനിക്ക് വേദനിച്ചു, എന്നാൽ ആ വേദന എന്നും ഓർമ്മിക്കപ്പെടാതിരിക്കേണ്ടതിനാണ് ഞാൻ മണ്ണിലെഴുതിയത്. കാറ്റ് അവയെ മായ്ച്ചു കളയും. എന്നാൽ താങ്കളെ രക്ഷിച്ച കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് കല്ലിൽ എഴുതിയത്. അത് അങ്ങനെ ആർക്കും വേഗത്തിൽ മായ്ക്കുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം സഹോദരങ്ങളോട് കൃത്യമായി ക്ഷമിക്കണമെന്നും അവർ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തിന്റെ വചനം നമ്മോട് പറയും. സഹോദരനോട് 70 വട്ടം ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നും നാം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മോട് ക്ഷമിക്കുകയില്ലെന്നും വചനം വ്യക്തമാക്കും. ആകയാൽ നമുക്ക് നമ്മുടെ സഹോദരന്മാരോട് ക്ഷമിക്കാം, അവരുടെ നന്മകളെ എന്നും ഓർത്ത് വെക്കാം. ഇന്നത്തെ വായന ഭാഗം ലേവ്യ പുസ്തകം 13-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 34, മത്തായി 18:21-35 വരെ, റോമർ 3:1-8 വരെ. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവം, സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ, അവർ ചെയ്ത നന്മകളെ എന്നും ഓർക്കുവാൻ, അവരെ ഓർത്ത് നന്ദിയുള്ളവരെ ജീവിപ്പാൻ, അവരോടും നന്ദിയുള്ളവരെ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.